SUN NXT ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രോഹിത്, ഇനി എന്താ നോക്കി നിൽക്കുന്നേ? ഇവളുടെ കഴുത്തിലേക്ക് ആ മാല ഇട്ട് കൊടുക്ക്. കുടുംബത്തോടെയാണല്ലോ, വല്ല പെണ്ണ് കാണാനുള്ള പുറപ്പാടാണോ? കേട്ടോ അച്ഛാ, പെണ്ണ് കാണാനെന്ന് തോന്നുന്നു, എല്ലാരും ഉണ്ട്. ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വന്നോ? ഇല്ലല്ലോ, വണ്ടി മാറ്റേ, ഞങ്ങൾക്ക് പോണം. കല്യാണം അടുത്ത് വരാറായിട്ടും എനിക്കോ എന്റെ അച്ഛനോ ഒരു തിടുക്കുമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്താ അത്ര ധൃതി? രഞ്ജിത്തെ, പ്രശ്നം ഉണ്ടാക്കാ. അയ്യോ, ഈയിടെയായിട്ട് ഞാൻ ആരോടും പ്രശ്നം ഉണ്ടാക്കാറില്ല, അതറിയില്ല നിനക്ക്. ഇപ്പോ നീ വേണമെങ്കിൽ എന്നെ തല്ലു നോക്ക്, ഞാൻ തിരിച്ചല്ലില്ല. ഇവന് വാക്ക് കൊടുത്തത് കൊണ്ട് ഞാനും നിന്നെ തല്ലില്ല. സത്യാണു, ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഞാൻ നാട് മുഴുവൻ പോസ്റ്റർ ഒട്ടിക്കേണ്ടി വരും. അല്ലേ അച്ഛാ? അതെ അതെ, രഞ്ജിത്ത് സോമരാജൻ തിരിച്ചു തല്ലുന്നത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിർത്തിവെച്ചിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മിയോട് സത്യം ചെയ്തു പറഞ്ഞു, ഇനി ഒരാളെയും തല്ലില്ല. ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഇതാ നോക്ക്, ആ സത്യം ചെയ്തതിനു ശേഷം ഞാൻ അവളുടെ പേര് ഈ നെഞ്ചിൽ പച്ച കുത്തിയത്. ഇത് ഈ നെഞ്ചിലുള്ളിടത്തോളം കാലം ഞാൻ ആ സത്യം പാലിക്കും, ഉറപ്പാ. ഇതൊക്കെ കാണിക്കുന്ന കുറച്ച് കടുപ്പാ കേട്ടോ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ശരിയാ, ഇവന്റെ നിപ്പ് കാണുമ്പോ എനിക്കും പാവം തോന്നി. അപ്പൊ ആഫീസറേ, ലക്ഷ്മിക്കുട്ടിയെ വിവാഹം കഴിക്കാന്ന് ഇനിയും വല്ല തോന്നലുണ്ടെങ്കിൽ അത് മനസ്സിൽ നങ്ങക്കളഞ്ഞേക്കാം. ഒന്ന് മുങ്ങിക്കുളിച്ച് ജില്ല വിടാൻ നോക്ക്. ഓക്കെ,
അതിനു വേണ്ടി തൽക്കാലം ഞാൻ വഴി ഒഴിഞ്ഞു തരാം. പക്ഷെ ഒന്നുണ്ട്, തിരുമ്പി വരക്കൂടാതെ ഇതല്ല ഈ സമയത്ത് വേണ്ടത്. എന്നാ പിടിച്ചോ, ജയിക്കാനായി ജനിച്ചവൻ ഇവൻ, എതുക്കാനായി വളർന്നവൻ ഇവൻ, കാലത്തിൻ കോവിലിൽ പൂജാരി ഇവൻ, കള്ളന്റെ മുമ്പിൽ ധിക്കാരി, ജയിക്കാനായി ജനിച്ചവൻ ഇവൻ. അറിയാതെ തീയിൽ തട്ടി ഒരു ക്ഷണക്കത്ത് കത്തിപ്പോയതിൽ ഇത്രമാത്രം ബഹളം വെക്കണോ? അതും കല്യാണവുമായി എന്ത് ബന്ധം? കടലാസാണ്, തീയിൽ കൊണ്ട കത്തും. അത്ര വിചാരിച്ച പോരെ, ഞാൻ അത്ര വിചാരിക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെറുതെ പറഞ്ഞ് വലുതാക്കി നമ്മൾ ഇതിനെ സ്വയം വിഷമിക്കുന്നേ. അതല്ല ശ്രീകാന്തേ. അച്ഛാ മതി, ശ്രീകാന്ത് പറഞ്ഞാൽ ശരി, ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് കാണാതിരുന്നാ മതി. ഇനി അത് വിട്, സംസാരം വേണ്ട. ഇനി അഥവാ ക്ഷണക്കത്ത് മനഃപൂർവ്വം കത്തിച്ചാണെങ്കിൽ തന്നെ പോട്ടേന്ന്. അതുകൊണ്ട് ഈ കല്യാണം മുടങ്ങൂ. ഇല്ല, ശ്രീകാന്തിനും ശ്രീലക്ഷ്മിക്കും ഞാൻ ഓക്കെ. അതിന്മേലെ എനിക്ക് ആരുടെ സപ്പോർട്ടും വേണ്ട, സമ്മതവും വേണ്ട. അല്ലേ ശ്രീലക്ഷ്മി? ശ്രീകാന്തേ, കഴിഞ്ഞത് കഴിഞ്ഞു, അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന് നോക്ക്. പറ തിരുമേനി, ഇനി എന്താ പരിഹാരം? എന്ത് പരിഹാരം ഞാനിപ്പോ പറയ, വലുതെന്തോ സംഭവിക്കാനുള്ളത് ഇങ്ങനെയായി എന്ന് വിചാരിച്ചാ മതി. അതായത് വരാനിരിക്കുന്ന വലിയ കുഴപ്പം ഭഗവാൻ ഇങ്ങനെ തന്നെ അങ്ങ് തീർത്തുവെന്ന് അല്ലേ? അങ്ങനെയും വിചാരിക്കാം. കേട്ടല്ലോ, കല്യാണം നടത്താൻ ഭഗവാന് സമ്മതമാണെന്ന് അല്ലേ തിരുമേനി? സന്നിധാനത്ത് വെച്ച് നടന്നതുകൊണ്ട് വരാനിരുന്ന ആപത്ത് ഭഗവാനായിട്ട് കത്തിച്ച് തിരിച്ചുവിട്ടു എന്ന് വിചാരിച്ചാ മതി. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് പൊക്കോളൂ. നല്ലതേ സംഭവിക്കൂ, കല്യാണം മംഗളമായി നടക്കും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് മോഹനമ്മാവൻ ഇങ്ങനെ അപമാനിക്കപ്പെടുന്നത് എനിക്ക് വേണ്ടിയ അമ്മാവൻ കൂടാതെ നീയേ ഉള്ളൂ എനിക്ക് ശരണമായിട്ട്. ഈ വിവാഹത്തിൽ നിന്ന് മാറി ആഫീസറുമായി എന്നെ ചേർത്ത് വെക്കാൻ എന്റെ ഏട്ടന് തോന്നണ ഈശ്വര. കാര്യം തുടങ്ങിയപ്പോ മുതല് ഒരിക്കലും അവസാനിക്കാത്ത കുഴപ്പങ്ങളാണല്ലോ ഈശ്വര. ഈ അവസ്ഥയില് ഞാൻ എങ്ങനെ രോഹിത്തിന്റെ കാര്യം ശ്രീയേട്ടനോട് പറയും? ഫോൺ എടുക്കുന്നില്ലല്ലോ. മാല കിട്ടിയെന്ന കാര്യം പറയാന്ന് വെച്ചാ ഇനിയിപ്പോ എന്ത് ചെയ്യും?